നാല് ദിവസം നീണ്ട വൈഗാ കൃഷി ഉന്നതി മേളയ്ക്ക് തൃശൂരിൽ സമാപനം. ആയിരക്കണക്കിന് കർഷകർ പങ്കെടുത്ത മേള ജനപങ്കാളിത്തം കൊണ്ടുകൂടിയാണ് ശ്രദ്ധേയമായത്. സംസ്ഥാന കൃഷിവകുപ്പ് ഇത് മൂന്നാം തവണയാണ് വൈഗാ കൃഷി ഉന്നതി മേള സംഘടിപ്പിച്ചത്. പുതുപുത്തൻ കാർഷിക ഉപകരണങ്ങളുടെ സ്റ്റാളുകൾ മുതൽ സംസ്ഥാനത്തുടനീളമുള്ള കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വരെ മേളയിൽ പ്രദർശിപ്പിച്ചിരുന്നു. ജൈവ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും ഉണ്ടായി. പുത്തൻ കൃഷിരീതികൾ പരിചയപ്പെടുത്തുന്ന സെമിനാറുകളും ശ്രദ്ധേയമായി. കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ മേളയ്ക്കെത്തിയ കർഷകരുമായും വിദഗ്ധരുമായും നേരിട്ട് സംവദിച്ച് അവരുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കി. ഒരു കർഷക ഉത്സവമായി കൊണ്ടാടാനല്ല ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്, അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. അതിനേക്കാൾ ഉപരിയായി ഈ വൈഗയിലൂടെ നടക്കുന്ന ചർച്ചകളും ആ ചർച്ചകളിൽ നടക്കുന്ന പിന്നെ തീരുമാനങ്ങളും ഒക്കെയാണ് വൈഗയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്ന് പറയുന്നത്. കാർഷിക മേഖലയിലെ വിവിധ പുരസ്കാരങ്ങളും സമാപന ചടങ്ങിൽ വിതരണം ചെയ്തു. എല്ലാ വർഷവും വൈഗമേള സംഘടിപ്പിക്കാനാണ് കൃഷിവകുപ്പിന്റെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.